സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ചെറിയാൻ പൗലോസിന്റെ മാനസാന്തരത്തെ സംബന്ധിച്ച് വ്യക്തത ഇപ്പോഴും കൈവന്നിട്ടില്ല വിശ്വാസി സമൂഹത്തിന് അവർക്ക് ഭയം വിട്ടുപോയിട്ടുമില്ല അപ്പോസർ പ്രവർത്തനം ഒമ്പത് ഇരുപത്തി ആറ് മുതൽ അതുകൊണ്ട് തന്നെ ഭരണബാസ് പൗലോസിനെ ശ്രീഹന്മാരുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് ഒരുവൻ സ്നീഹായായി പരിഗണിക്കപ്പെടുക എന്നത് ക്രിസ്തുവിൻ്റെ ഒപ്പമായിരുന്നുണ്ട് അവനോടൊപ്പം വഴി നടന്ന് അവൻ്റെ സഹന മരണങ്ങൾക്ക് സാക്ഷിയായി ഉദ്ധാനത്തിന് സാക്ഷിയായി സ്വർഗാരോഹണ വേളയിൽ നാദനിൽ നിന്ന് പ്രേക്ഷിത കൽപ്പന ഏറ്റുവാങ്ങി എന്നതിലാണ് നിശ്ചിതമായി പറഞ്ഞാൽ ഈ കണക്കിൽ പൗലോസ് ഒരിക്കലും ഒരു ശ്രീഹാരാകില്ല കാരണം ആ ചരിത്ര നിർണയങ്ങളിൽ പങ്കുചേരാൻ പിന്നീട് വന്ന് പൗലോസിന് സാധിക്കുകയില്ലല്ലോ അതേസമയം ബർണബാസ് ആ ചരിത്ര പരിമിതിയെ തന്നെയാണ് തിരുത്തി അവൻ അത് സ്വമേധയാ തിരുത്തി വലിയൊരു ദൈവികബോധത്തിൽ നിന്നുണരുന്ന പ്രക്രിയയാണത് ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെങ്കിലും അവൻ്റെ ജീവിത മുഹൂർത്തങ്ങളെല്ലാം തന്നെ ചരിത്ര സന്ദർഭങ്ങളാണെങ്കിലും ഇവയൊന്നും ചരിത്രത്തിൽ തളച്ചിടാനാകില്ല കാരണം ദൈവം ചരിത്രത്തിന് അതീതനാണ് ക്രിസ്തു ഇന്നും ജീവിക്കുന്നവനായതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവിത വഴികളും സഹന മരണങ്ങളും ഉത്ഥാനവും സ്വർഗ്ഗാരോഹണവും അവിടുത്തെ പ്രേക്ഷിത കൽപ്പനകളുമെല്ലാം ഇന്നും സജീവമായി ജീവനുറ്റതായി നിലകൊള്ളുന്നുണ്ട് പൗലോസ് ഉദ്യതനെ കണ്ടിട്ടുണ്ട് അവനിൽ നിന്ന് പ്രേക്ഷിത കൽപ്പന സ്വീകരിച്ചിട്ടുമുണ്ട് അതിനാൽ തന്നെ പൗലോസ് ഒരു അപ്പോസ്റ്റരനായി കണക്കാക്കപ്പെടുന്നത് വെറുതെയല്ല അതേ അപ്പോസ്തരിക ചൈതന്യവും സ്വഭാവവും നമുക്കും ബാധകമാണെന്ന് ഈ യുക്തി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മളെല്ലാം അങ്ങനെ ക്രിസ്തുവിന്റെ ശക്തിയുടെയും അധികാരത്തിന്റെയും സ്നേഹത്തിന്റെയും കർമ്മോത്സുകതയുടെയും ശുശ്രൂഷകളുടെയും പിന്തുടർച്ചക്കാരായി മാറുന്നു സ്ലൈഹിക പിന്തുടർച്ചക്കാർ ക്രിസ്തുവിന്റെ നേർപ്രവാഹം പോലെ ഇന്ന് മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും ചിത്രത്തിലൂടെ നാദൻ പഠിപ്പിക്കുന്നത് ഈ സത്യം തന്നെയാണ് ഞാനാകുന്നു സത്യത്തിൻ്റെ മുന്തിരി അലെത്തീനോസ് എന്ന് നാദൻ പ്രഖ്യാപിക്കുമ്പോൾ സത്യാധിഷ്ഠിതമായ വചനപ്രഘോഷണം സത്യത്തിൽ നിന്നുളവാകുന്ന ആത്മധൈര്യം ഈ ധൈര്യത്തിലൂന്നിയ സുവിശേഷ പ്രഘോഷണം നാം നമ്മെ തന്നെ മറയില്ലാതെ ദൈവത്തിന്റെ മുൻപിൽ തുറന്നിടുന്ന ആ ഇഴയടുപ്പം അപ്രകാരം നമ്മൾ ദൈവത്തിന്റെ കരുണയെ തേടാൻ പര്യാപ്തരാകുന്നു എന്ന തിരിച്ചറിവ് ഇതൊക്കെയാണ് ഇന്ന് ആ പോസ്ത്ര പ്രവർത്തനം മുമ്പതും ഒന്ന് യോഹനൻ മൂന്ന് പതിനെട്ടും നമുക്ക് പഠിപ്പിച്ചു തരുന്ന സത്യങ്ങൾ ദൈവത്തിന്റെ മുൻപിൽ നമ്മളെ തന്നെ തുറന്നിടുമ്പോൾ വലിയ കാര്യങ്ങൾ ദൈവത്തിനായി ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് ഇന്നലെ നമ്മൾ കണ്ടതുപോലെ നാം നാദനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുമല്ലോ കാഴ്ചയിൽ നിന്ന് ആഴപ്പെടുന്ന കേൾവിയിൽ നിന്ന് ആഴപ്പെടുന്ന അടുപ്പങ്ങൾ കടന്നിത പാരസ്പര്യത്തിൽ നിന്ന് രൂപപ്പെടുന്ന അടുപ്പത്തിലേക്ക് നാദൻ നമ്മെ ചേർത്ത് ഞാൻ നിങ്ങളിലും നിങ്ങൾ നിങ്ങളെന്നിലും നിലകൊള്ളുന്നുവെന്ന് നാഥൻ പഠിപ്പിക്കുന്നിടത്ത് പാരസ്പര്യം മ്യൂച്വൽ ഇൻട്വല്ലിംഗ് ഉദ്യിതനെ കാണാൻ പുറംകണ്ണിൻ്റെ ദർശനങ്ങൾ മാത്രം പോരാ എന്ന് നാഥൻ തോമായി പഠിപ്പിച്ചിരുന്നു തന്റെ ആടുകൾ തന്റെ സ്വരം കേൾക്കുമെന്ന് കഴിഞ്ഞ ദിവസവും നമ്മെ പഠിപ്പിച്ചിരുന്നു കാഴ്ചയുടെയും കേൾവിയുടെയും അടുപ്പങ്ങൾക്കപ്പുറം ഇതാ ഒന്നായി തീരുന്നതിൻ്റെ അടുപ്പങ്ങളിലേക്ക് നാം എത്തി നിൽക്കുകയാണ് ക്രിസ്തുവാണ് ഇപ്രകാരം നമ്മെ സംബന്ധിക്കുന്ന സത്യങ്ങളുടെ എല്ലാം ഉറവിടം ആ ജീവധാരയിൽ അണയാതെ ആ ജീവരസം അണിയാതെ നമുക്ക് യഥാർത്ഥത്തിൽ പൂർണതകളില്ല അതാണ് മുന്തിരിച്ചെടിയും ശാഖകളും തമ്മിലുള്ള ജൈവബന്ധം അവൻ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നത് ഈ അർത്ഥത്തിൽ തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ നമ്മെ സംബന്ധിച്ച ദൈവിക സത്യങ്ങൾ നാം തിരിച്ചറിയുന്നത് നാം നമ്മെ തന്നെ പൂർണ്ണമായി വിശകലനം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ മുൻപിൽ തുറന്നിടുമ്പോൾ മാത്രമാണ് കാരണം ദൈവം നമ്മളുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നുവെന്ന് ഇനി യോഹനാൻ ശ്രീഹ പറയും അതുകൊണ്ട് തന്നെ നമ്മളും നമ്മളുടെ ഹൃദയഗതികളെ പരിശോധിച്ചറിയണം എന്നിട്ട് അതിൽ അഭിമാനിക്കത്തക്കതൊന്നും ഇല്ലെന്ന് കണ്ടറിയുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ കാരുണ്യത്തെ സമീപിക്കാനുമാകണം ആത്മധൈര്യത്തോടെ ഹെബ്രായർ നാല് ഇതേ ആത്മധൈര്യമാണ് ശ്രീഹരുടെ പ്രഘോഷണത്തിൽ ഇന്ന് വിളങ്ങി നിൽക്കുന്നത് കുരിശിന്റെ തീവ്രമായ വേദനയുടെ അനുഭവങ്ങളിൽ നിന്ന് അവർ നാഥനോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയാണ് ഇന്ന് സങ്കീർത്തനം ഇരുപത്തിരണ്ട് ക്രൂശി തൻ്റെ ശബ്ദത്തിലാണ് ആരംഭിക്കുന്നത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്ന് അത് അവസാനിക്കുന്നതാകട്ടെ മണ്ണിലടിഞ്ഞവർ പോലും ദൈവത്തെ സ്തുതിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ക്രൂശിൽ നിന്ന് ഉയർപ്പിലേക്കുള്ള ഒരു ജീവപ്രയാണം തന്നെ നമ്മളുടെ വീഴ്ചയുടെയും തകർച്ചകളുടെയും വഴികളിൽ നിന്ന് നമ്മെ മഹത്വം അണിയിച്ചുകൊണ്ട് ദൈവമക്കളാക്കി തീർക്കുന്ന ദൈവകർണയുടെ പ്രവാഹവും ഇതുതന്നെയാണ് അതിനാൽ ദൈവകർണയെ നാം യഥാർത്ഥത്തിൽ തേടുക തന്നെ വേണം സത്യമായിട്ടും തേടണം